ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് പനീർ, അര കപ്പ് കുതിർത്ത് വെച്ച കശുവണ്ടി പരിപ്പ്, ഒരു കപ്പ് ഫ്രഷ് ക്രീം, ബട്ടർ ഒരു പീസ്, വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്, കൊത്തി അരിഞ്ഞു വെച്ച സവോള ഒരു കപ്പ്, ഗ്രാമ്പൂവും ഏലക്കായും ആവശ്യത്തിന്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കസൂരി മേത്തി, അരിഞ്ഞു വെച്ച മല്ലിയില. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂവും ഏലക്കായും ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. നന്നായിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് കശുവണ്ടിപ്പരിപ്പ്. നല്ലൊരു ടേസ്റ്റും തിക്നെസ്സും കൊടുക്കും ഗ്രേവിക്ക്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം മിക്സിയിൽ അരച്ച് ഒരു പേസ്റ്റാക്കിയെടുക്കാം. മറ്റൊരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിലും ബട്ടറും ചൂടാക്കിയെടുക്കാം. അതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാലപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു തിക്കായിട്ടാണ്, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പം നല്ലൊരു തിക്ക് പേസ്റ്റാണ്. അത് ആ മസാലക്കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ വളരെ ലോ ആയിട്ട് തന്നെ വയ്ക്കണം. അത് നല്ലൊരു മൂത്ത് വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ആ മിക്സിയിലേക്ക് തന്നെ, നമ്മൾ ഈ കൂട്ട അരച്ചെടുത്ത മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തിള വരുമ്പോൾ നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഞാനിവിടെ ബട്ടറിൽ വഴറ്റിയിട്ടൊന്നുമില്ല. പനീർ അങ്ങനെ തന്നെ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും ഈ ഒരു പനീർ നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരാനായിട്ട് നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇപ്പം കുക്കായി കഴിഞ്ഞു.
അതിലേക്ക് നമുക്ക് കസൂരി മേത്തി വിതറി കൊടുക്കാം. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കും പനീർ ബട്ടർ മസാലയ്ക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് നമുക്കത് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.